അനധികൃത മണൽക്കടത്തിനെതിരെയുള്ള നടപടിയുടെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് റോഡ് കല്ലിട്ടടച്ചത് എടുത്തുമാറ്റി വീണ്ടും മണലെടുപ്പ്. ചെറുവാടി ഇടവഴിക്കടവ് ഭാഗത്തെ തറമൽ കടവിലാണ് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണലെടുപ്പ് തുടങ്ങിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കടവുകളിൽ നടക്കുന്ന അനധികൃത മണൽക്കടത്തിനെതിരെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്ക് 2 ദിവസം മാത്രം ആയുസ്. ഇടവഴിക്കടവ് തറമൽ കടവിൽ പുതിയ പാതാർ നിർമ്മിച്ച് മണൽ കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവിടേക്ക് വാഹനങ്ങൾ പോകുന്ന വഴി കല്ലിട്ട് അടച്ചിരുന്നു. എന്നാൽ മണൽക്കടത്തുകാർ വഴി അനധികൃതമായി തുറന്ന് മണൽക്കടത്ത് തുടരുന്നതിനൊപ്പം തന്നെ വഴിയടയ്ക്കാനായി കൊണ്ടിട്ട 3 ലോഡ് കല്ലും കടത്തിക്കൊണ്ടുപോയി. ഫലത്തിൽ മണൽക്കടത്തിനൊപ്പം കല്ലും കൂടി കടത്തുകാർക്ക് ലഭിച്ചു. മണൽക്കടത്ത് വ്യാപകമാണെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അനധികൃത മണൽക്കടത്ത് നടത്തുന്ന കടവുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യഷിബുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടികൾ കർശനമാക്കിയിരുന്നത്. രാത്രിയുടെ മറവിലാണ് ലോഡ് കണക്കിന് മണൽ കടത്തിക്കൊണ്ടുപോകുന്നത്. രാത്രി 10 മണിക്ക് ആരംഭിക്കുന്ന മണൽക്കടത്ത് പുലർച്ചെ വരെ തുടരുമെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലെ കടവുകളിൽ നിന്ന് മണൽക്കടത്ത് തടയാൻ പോലീസും പഞ്ചായത്തും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ജൈവവൈവിധ്യ പരിസ്ഥിതി സമിതി കൺവീനർ ബാബു പോലുകുന്നും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.